മണ്ണിനെ ചൊല്ലി ഓടിപ്പോയാളുണ്ട്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പുറത്തു പോയാള് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. അന്ന് കല്യാണം കഴിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനീലേക്ക് ചേർന്ന് വന്ന റംലാ ബിവിയെ ആദ്യം കല്യാണം കഴിച്ചാൽ അവരെ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു ഹബിഷായിലേക്ക്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ. ഉമ്മു ഹബീബ ബിവി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോകുന്നതാണ്, എന്നിട്ട് നശിക്കാൻ. ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ദുബായ് പോയിട്ട് കള്ളുകുടി തുടങ്ങുന്ന ആൾക്കാരാണ്, ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട്, ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട്, ഖത്തറിലെത്തിയിട്ട് കള്ളുകുടി തുടങ്ങുന്നവര്, ഇവിടുന്ന് ബാംഗ്ലൂരോ മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചെല്ലുമ്പോഴേക്കും കള്ളുകുടി തുടങ്ങും, നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത്. ഇതൊക്കെ ഇന്നും നടക്കണില്ലേ, ഇന്നും നടക്കണില്ലേ. ഒരു ലോകണ് കാണപ്പോടെ ചോനെ ഇങ്ങനെയൊക്കെ ലോകമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മദ്യപിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉമ്മു ഹബീബ ബിവിയോട് പറഞ്ഞു, ഇന്നീ നളർത്തു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്രാനിയ, മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നണില്ല. ഉമ്മു ഹബീബ് പറഞ്ഞു, മഅദല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കിൻ സഹോദര. ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ. എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ, എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട്, എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനയണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ് നടന്ന പെൺകുട്ടികളെ, പിഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ്. നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രം അണിഞ്ഞ് നീ നടക്ക്, ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പിഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, നേരെ മറിച്ചുണ്ടല്ലോ, നന്നാക്കുന്നവര്, അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത്, നന്നാ വേണ്ടവർ. ഉമ്മു ഹബീബവി ഭർത്താവിനെ നന്നാക്കുകയാണ്. അള്ളാനെ പേടിക്കിൻ, അള്ളാഹുവിനെ പേടിക്കണില്ലേ, കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ. പിന്നെയും പറഞ്ഞു, എനിക്ക് തോന്നുന്നു കള്ളു കുടിയാണ് നല്ലത് എന്ന്. അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരെറിഞ്ഞു കൊടുത്ത ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഇസ്ലാമിന്ന് മുർത്തദ്ദായി പോയ ആളാ കള്ളിന് വേണ്ടി. ഇബ്നു അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി. ഇന്നൽ ഈമാന സിർബാലുൻ യുസർബിലുഹുല്ലാഹു മയ്യശാ, അല്ലാഹു ചില ആളുകൾ കണിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്നൊരു വസ്ത്രമാണ്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരിയറിയപ്പെടുന്നുണ്ട്. കാരണം എന്തേ, കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ കൽബിലേക്ക് പെണ്ണിനോട് അന്യാണിനോട് അന്യ പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിൻ്റെ പേരിൽ, തിന്മയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലാഹു ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ എടുത്തു കളയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാവൽ തരട്ടെ. ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസഖും ഫസ്തഇദ് ബില്ലാഹ്, എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദുആ ചെയ്യണേ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, എന്നിട്ടും നിൽക്കണില്ലേ, വേഗം പോയി വുളു ചെയ്യ്, വുളുവിൻ്റെ ദിക്ർ ചൊല്ലിയിട്ട് വുളു എടുക്ക്, നിന്റെ ഹൃദയത്തിന് ശാന്തി വരും. ഇല്ലെങ്കിൽ ദുആ ചെയ്യണം, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുമിച്ച് എന്തോ ആയിരിക്കും, എല്ലാവരും ഒരുമിച്ച് ചൊല്ലിൻ, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, സത്യമെന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം, ഈമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ. റബ്ബനാ ലാ തുസ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ.
നന്മ എന്താണെന്ന് അറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത്, എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ. ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. عائشة رضي الله عنها برينو عن عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹ് എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ. ആരാ ദുആ ഇരിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ഇതാ. സുജൂദിൽ കിടന്ന് ദുആ ഇരക്കും. പടച്ചവനെ, ഹൃദയത്തെ നീ മാറ്റിമറിക്കേണ്ട റബ്ബെ. നല്ല മനുഷ്യന്മാർ കേടായി പോകുന്നുണ്ട്, എത്രയോ നല്ലവർ തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പടച്ചവനെ, കൽബനെ നീ മറിക്കുകയാണ്. എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിൻ്റെ ചങ്ങായൻ്റെ ഫോൺ നമ്പർ കിട്ടി, അവൻ വിളി തുടങ്ങി, അങ്ങോട്ട് വിളി തുടങ്ങി, മെസ്സേജായതായി ഇറങ്ങിപ്പോവലായി ആ പടച്ചവനെ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിച്ച് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ദുആ ചെയ്തത് ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം! അല്ലാഹുവിന്റെ ഹബീബാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത്. എന്തേന്നറിയോ? ഇതിൻ്റെയൊക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ്. സ്വർഗം എന്താണ് ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകമാണോ? അല്ലല്ലോ. നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നും അല്ലല്ലോ. ഫീഹാ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് കാണുമ്പോഴേക്കും ചെറിയ ഞെട്ടിപ്പാടച്ചോനെ, ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത്? അതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഒരു ഡിസൈനറുടെ, ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗം എന്താണെന്ന്. അതാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. ഇത് തരുന്നത് ആർക്കാണെന്നറിയോ? ഈ തിന്മയുടെയും നന്മയുടെയും വടം വലിയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയത്തെ അടിയുറപ്പിച്ചു തരണമേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് പിശാചിൻ്റെ ബാധ വരാതെ കാക്കേണമേ. അള്ളാഹുമ്മ ജന്നിബുഹു ശയാത്തീൻ, അള്ളാഹുവേ പിശാചിൻ്റെ ബാധ വരാതെ കാക്കേണമേ. ഇത് ദുആ ചെയ്തിട്ടുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരിശുദ്ധ ശിരസിൽ കൈവച്ചുകൊണ്ട് അവരുടെ വല്യപ്പ മുഹമ്മദ് റസൂലുള്ളാഹ്. മാതാപിതാക്കൾ മക്കൾക്ക് നന്മക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ, ഒരിക്കലും ശപിച്ചു പോകല്ലേ. ഇന്ന ലില്ലാഹി സാഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ ഇല്ലസ്തജാബല, ചില നേരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ, എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അള്ളാഹു ഉത്തരം നൽകിയേക്കും. അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ. മക്കൾ എന്ത് തിന്മ ചെയ്താലും അവർക്ക് നന്മയായി തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു കൊടുക്കിൻ മാതാപിതാക്കൾ. അവരെ ശപിച്ച് തള്ളലിൻ. അവർക്ക് സ്വർഗം വേണ്ടേ? അവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണ്ടേ? അവർ സ്വർഗത്തിലേക്ക് വരണ്ടേ? നരകത്തിലേക്കെന്ന് പറഞ്ഞ് തള്ളിവിടല്ലിൻ. മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കിൻ, ഗുരുനാഥന്മാർ പൊരുത്തം കൊടുക്കിൻ, സമൂഹത്തിൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരണ്ടേ?
മഹാനായ മഅറൂഫുൽ ഖർഖിയോട് ഒന്ന് ദുആ ചെയ്യണേ, ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ദിജ്ലയിടോളങ്ങളിൽ വിളക്ക് കത്തിച്ച് മഗരിബ് നിസ്കാരത്തിന്റെ ശേഷം പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരെ കാണിച്ചിട്ട് മഹാനായ ദുആഇന് ഉത്തരമുള്ള മഹാൻ മഅറൂഫുൽ ഖർഖിയോട് അസ്ഹാബ് ചോദിച്ചു, നിങ്ങളൊന്ന് ദുആ ചെയ്യുന്ന ഇവരെ നശിപ്പിക്കാൻ. നിസ്കരിക്കാതെ മഗരിബ് നിസ്കാരം ഖളാ ആക്കിയിട്ട് വിളക്ക് കത്തിച്ച് മദ്യപിച്ച് ഈ വെള്ളത്തിൽ പുഴയിൽ ഇങ്ങനെ നടക്കുന്ന അന്ന് ഇറാഖിലെ ദിജ്ലയിൽ നടക്കുന്ന സംഭവം മഹാനായ മഅറൂഫുൽ ഖർഖിയോട് പറഞ്ഞത് ഇവരെ നശിപ്പിക്കാൻ ദുആ ചെയ്യണേ, മഹാൻ ദുആ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ ഫഫർഹഹും ഫിൽ ആഖിറ, അല്ലാഹുവേ 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 ഈ ലോകത്തവർക്ക് നീ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നശിപ്പിക്കണേ എന്നല്ല, നാശം വരട്ടെ എന്നല്ല, നന്നായി വരട്ടെ. അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ അവർക്ക് ആനന്ദം നൽകിയതുപോലെ നാളെ പരലോകത്ത് ആനന്ദം കൊടുക്കണേ. അതിൻ്റെ അർത്ഥം കള്ളുകുടിയൊക്കെ നിർത്തിയിട്ട് നല്ല മക്കളായി ജീവിച്ചാലേ ആഖിറത്തിൽ ആനന്ദമുണ്ടാകൂ, ഈ മക്കളെ ഒന്ന് നന്നാക്കി കൊടുക്കണേ. ഇത് പ്രാർത്ഥിച്ച മഅറൂഫുൽ ഖർഖിയെ പോലെ ഉമ്മയുടെ മനസ്സ് തുറക്കണം, വാപ്പയുടെ മനസ്സ് തുറക്കണം, മുതിർന്നവരുടെ മനസ്സ് തുറക്കണം, സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശപിച്ചു കളയല്ലിനാരെയും, നന്മ വരട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും ഹിദായത്തിൻ്റെ മാർഗം അല്ലാഹു വെട്ടിത്തെളിക്കട്ടെ, തിന്മകൾ അല്ലാഹു പുറത്തു തരട്ടെ, അവൻ്റെ റഹ്മത്തുകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടും അല്ലാഹു വർഷിപ്പിക്കട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു ഈ രാത്രി നമുക്ക് പുറത്തു തരട്ടെ.